നമസ്കാരം ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സയ്യിദ് ഇബ്രാഹിം. ആദ്യം പ്രധാന വാർത്തകൾ. തോരാതെ പെയ്ത മഴയിൽ പുനലൂരിൽ മണ്ണിടിച്ചിൽ. കോമളം കുന്നിൽ മണ്ണിട്ട ഇടിഞ്ഞ് വീട് തകർന്നു. വീട്ടുകാർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ലക്ഷങ്ങളുടെ നഷ്ടം. കൊട്ടാരക്കര നെടുമൺകാവ് മാലയിൽ മലപ്പത്തൂർ പാറയിൽ എം സാൻഡ് ക്രഷർ ഫാക്ടറിക്ക് ഖനനം നടത്താനുള്ള അനുമതി നൽകിയ നടപടിക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കൊട്ടാരക്കര താലൂക്ക് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. ലഹരിക്കെതിരെ യുവശക്തി ഉയരണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി ആർ മഹേഷ്. ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴയിൽ പുനലൂരിൽ മണ്ണിടിച്ചിൽ. കോമളം കുന്നിൽ മൺതിട്ടിയിടിഞ്ഞ് വീട് തകർന്നു. വീട്ടുകാർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നു. ചെമ്മന്തൂർ കോമളംകുന്ന് പകിടി അലിഫ് മൻസിലിൽ അക്ബറിന്റെ വീടാണ് മണ്ണിടിച്ചിലിൽ ഭാഗികമായി തകർന്നത്. വ്യാഴാഴ്ച രാത്രി 9:30 സംഭവം. കനത്ത മഴയെ തുടർന്ന് വീടിന് പിന്നിലെ 15 ഉയരമുള്ള മൺതിട്ട വീടിന്റെ മതിലുകൾ തകർത്ത് അകത്തേക്ക് പതിക്കുകയായിരുന്നു. വീട്ടുകാർ ഉറങ്ങാൻ തയ്യാറെടുക്കുമ്പോഴാണ് മണ്ണിടിച്ചിൽ. തകർന്നു വീണ ബെഡ്റൂമിലുണ്ടായിരുന്ന വീട്ടമ്മ ഹസീന ഇവിടെ നിന്നും അടുത്ത മുറിയിലേക്ക് മാറിയ ഉടനെയായിരുന്നു അപകടം. ഇന്നലെ 9:30 ഞാനും അക്കായും അകത്തിരിക്കുവായിരുന്നു. ഒരു ശബ്ദം കേട്ട് നോക്കിയപ്പം ഒരു 2 പോലും അല്ല, ഞാൻ ആ റൂമിൽ നിന്ന് അപ്പുറത്തെ റൂമിലോട്ട് വന്നിട്ട് മൊത്തവും കൂടെ ഇരുന്ന് ഞങ്ങളുടെ മുന്നിലോട്ട് വന്നു. പിന്നെ എനിക്ക് ഓർമ്മയില്ലായിരുന്നു. പിന്നെ എല്ലാരും കൂടെ നാത്തുവിന്റെ ഭർത്താവും എല്ലാരും കൂടെ ഓടി വന്നു. പിന്നെ ഞങ്ങളെ പിടിച്ചുകൊണ്ടൊക്കെ പോയത് ഇവിടെ എല്ലാം മണ്ണൊക്കെ ഒലിക്കുന്ന വെള്ളമെല്ലാം വെട്ടി മാറ്റിയത് ഒന്നിനും എനിക്ക് ഒരു ഓർമ്മയില്ലായിരുന്നു. എന്റെ ആൾക്കാരെല്ലാം അന്നേരം ഓടിക്കൂടി വന്ന് IHS ലിപിയുടെ മുനിസിപ്പാലിറ്റിന്ന് തന്ന പൈസക്ക് വെച്ച് വീടായിരുന്നു. കടം പോലും തീർന്നിട്ടില്ല. ഇക്കാക്ക അന്നേ കൂലിപ്പണിയാ. വൻ ശബ്ദത്തോടെ ചെറുമരങ്ങളോടൊപ്പമാണ് മണ്ണിടിഞ്ഞ് വീട്ടിലേക്ക് പതിച്ചത്. വീടിന്റെ മതിൽ തകർത്ത് മണ്ണും വെള്ളവും വീട്ടിലേക്ക് ഇരച്ചു കയറിയതോടെ വീട്ടുകാർ ബഹളം വെച്ചു. തുടർന്ന് സമീപത്തെ ബന്ധുക്കളെത്തിയാണ് ഇവരെ മാറ്റിയത്. വീടിന്റെ ബെഡ്റൂമിന്റെ ഭിത്തികളും ജനാലയും മണ്ണിടിച്ചിലിൽ തകർന്നു മാറിയ നിലയിലാണ്. ഇന്റർലോക്ക് ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച വീടാണ് തകർന്നത്. നഗരസഭയുടെ IHSDP ഭവന പദ്ധതി പ്രകാരമുള്ള ധനസഹായത്തോടെ അടുത്തിടെയാണ് വീട് നിർമ്മിച്ചത്. 500,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നുണ്ട്. റവന്യൂ അധികൃതർ സ്ഥലത്തെത്തി നാശനഷ്ടം വിലയിരുത്തി. ന്യൂസ് ബ്യൂറോ പുനലൂർ. കൊട്ടാരക്കര നെടുമൺകാവ് മാലയിൽ മലപ്പത്തൂർ പാറയിൽ എം സാൻഡ് ക്രഷർ ഫാക്ടറിക്ക് ഖനനം നടത്താനുള്ള അനുമതി നൽകിയ നടപടിക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കൊട്ടാരക്കര താലൂക്ക് ഓഫീസിലേക്ക് നാട്ടുകാർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. വ്യാഴാഴ്ച രാവിലെ 11 തൃക്കണ്ണമംഗൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം താലൂക്ക് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ സംരക്ഷണ സമിതി അംഗം ജി ഉദയകുമാർ ഉദ്ഘാടനം ചെയ്തു. അനിൽ മാരയിൽ സ്വാഗതം പറഞ്ഞു. മലപ്പത്തൂരിൽ ക്രഷർ എം സാൻഡ് ഫാക്ടറി തുടങ്ങാനുള്ള നടപടി അവസാനിപ്പിക്കുക. കമ്പനിക്ക് നൽകിയ പ്രവർത്തനാനുമതി നാടിനു വേണ്ടി പഞ്ചായത്ത് പിൻവലിക്കുക. ഇത് പഞ്ചായത്ത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തുക. തണ്ണീർത്തടങ്ങൾ നികത്തുന്നത് അവസാനിപ്പിക്കുക. പാറഖനനത്തിനുള്ള ലൈസൻസ് പിൻവലിക്കുക. നാടിന്റെ പൈതൃക സ്വത്തായ പാറയും വെള്ളവും കൊള്ളയടിക്കുന്നത് തടയുക. ജനങ്ങൾക്ക് സ്വന്തം മണ്ണിൽ ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കുക. ഗിരിവർഗ്ഗക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ പ്രകടനം. യുടെ പ്രവർത്തനാനുമതി പിൻവലിക്കുന്നതുവരെ സമരപ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും മാലയിൽ മലപ്പത്തൂർ സംരക്ഷണ സമിതി മുന്നറിയിപ്പ് നൽകി. സംരക്ഷണ സമിതി കൺവീനർ മലപ്പത്തൂർ മോഹൻകുമാർ, അംഗങ്ങളായ അഡ്വക്കേറ്റ് അജിത്, കുഞ്ഞച്ചൻ പരിത്തിയറ, SM ഹനീഫ, ഭാസി പരിത്തിയറ തുടങ്ങിയവർ സംസാരിച്ചു. 140 ഏക്കറിൽ 20 ഏക്കർ നെടുവൺകാവിലെ ഒരു സ്വകാര്യ വ്യക്തി വിലയ്ക്ക് വാങ്ങുകയും അതിൽ എംസാൻ പ്ലാന്റും അതുപോലെ ക്രഷർ യൂണിറ്റും മറ്റ് വിവിധ ഉദ്ദേശങ്ങളുടെ പരിപാടികളും നടപ്പിലാക്കാൻ വേണ്ടുന്ന രഹസ്യമായ നീക്കങ്ങളെല്ലാം നടത്തിയെടുത്ത് അവിടെ ഒരു വൻ വ്യവസായ കേന്ദ്രം വരുന്നു എന്ന് വരുത്തി തീർത്തുകൊണ്ട് ആ നാടിനെ ആകെ ചൂഷണം ചെയ്യുന്ന, ആ നാട്ടിലെ ജനങ്ങളുടെ സ്വൈരജീവിതം തകർക്കുന്ന, ആ നാട്ടിലെ ആളുകളുടെ കുടിവെള്ളം മുട്ടിക്കുന്ന, ആ നാട്ടിലെ ആളുകൾക്ക് വരും കാലത്ത് ഒന്നും ഇനി സമ്പാദിച്ചു വെക്കാൻ വയ്യാത്ത അവസ്ഥയിൽ ആ നാടിനെ ആകെ കാർന്നു തിന്നുന്ന വലിയ പാറഖനനവും
ക്രഷർ യൂണിറ്റ് നിർമ്മിക്കാനുള്ള അനുവാദങ്ങളെല്ലാം വാങ്ങി വെച്ചിരിക്കുന്നു എന്നാണ് പ്രചരിപ്പിക്കുന്നത്. എന്താണ് അതിന്റെ വസ്തുത? ഞങ്ങൾ ഇന്നലെ അവിടെ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഇവിടുത്തെ കൊട്ടാരക്കര തഹസീൽദാരും വെളിയത്തെ വില്ലേജ് ഓഫീസറും കൂടെ വേണ്ട ഒരു മണി സമയത്ത് അങ്ങോട്ട് പോകുന്നത് കണ്ടു. അപ്പോ ആർഡിഒ അവിടുത്തെ ഈ പാറ ഖനനവുമായി ബന്ധപ്പെട്ട് എംസാൻ പ്ലാന്റുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. അത് അവിടെയുള്ള പരിസ്ഥിതി സമിതിയുടെ ആളുകളുമായിട്ടോ അല്ലെങ്കിൽ പൊതുപ്രവർത്തകരായിട്ടോ ആ മലപ്പുത്തൂരിലെ നിവാസികളുമായിട്ടോ ചർച്ച നടത്താതെ ക്രഷർ യൂണിറ്റിന്റെ ആളുകളെ കൊണ്ട് ഹിയറിംഗ് നടത്തിച്ച് റിപ്പോർട്ട് കൊടുത്ത് അവിടെ അനധികൃതമായി ലൈസൻസ് സമ്പാദിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. പരിസ്ഥിതി സമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടുണ്ട്, കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, ഗവൺമെന്റിന് പരാതി കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഇപ്പോൾ നാട്ടിൽ വളർന്നു വരുന്ന വൻകിട വ്യവസായങ്ങളെല്ലാം ഭൂമിയെ ചൂഷണം ചെയ്യപ്പെടുകയും മനുഷ്യന്റെ ദീർഘകാലത്തെ ആവാസ വ്യവസ്ഥയെ തകർക്കുന്ന നിലയിലുമാണ് പലരും വ്യവസായം തുടങ്ങുന്നത്. ഇവിടെ തന്നെ വ്യവസായം തുടങ്ങുന്നത് ഈ നാട്ടിൽ 10 പേർക്ക് ജോലി കിട്ടുന്ന ഒരു വ്യവസായമില്ല. ആ എംസാൻ പ്ലാന്റ് വന്നാൽ അവിടെ ആർക്കും അങ്ങനെ കൂടുതലായി തൊഴിൽ കിട്ടുന്നില്ല, യന്ത്രങ്ങളാണ് ജോലി ചെയ്യുന്നത്. ചിലരോടൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് പറയുന്നത് 100 കണക്കിന് ആ തൊഴിലാളികൾക്ക് തൊഴിൽ കിട്ടും. എങ്ങനെ തൊഴിൽ കിട്ടും? നാട്ടിലെ ക്രഷർ യൂണിറ്റുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്കെല്ലാം അറിയാം. ഈ ക്രഷർ യൂണിറ്റുകൾ അധികം തൊഴിൽ കൊടുക്കുന്ന സ്ഥാപനമല്ല. ഇത് ഒരു വ്യക്തിക്ക് കൂടുതൽ പണം സമ്പാദിക്കപ്പെടാൻ പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു പ്ലാന്റാണ്. ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര. കണ്ടാലറയ്ക്കുന്ന മാലിന്യം മൂക്കുപുത്തി നീക്കം ചെയ്യാൻ പോലും നമുക്ക് വെറുപ്പാണ്. എന്നാൽ അല്പം ലഹരിയുണ്ടെങ്കിൽ എത്ര മാലിന്യം നിറഞ്ഞ ഓടയും മനുഷ്യ ശരീരം കൊണ്ട് വൃത്തിയാക്കാമെന്ന് പത്തനാപുരത്തു നിന്നുള്ള ദൃശ്യങ്ങൾ തെളിയിക്കും. മദ്യലഹരിയിൽ ഓടയെ നീന്തൽക്കുളമാക്കിയ യുവാവിന്റെ പ്രകടനം കാണാം. കാഴ്ച കണ്ടാൽ ആരുമൊന്നറയ്ക്കും. ജനസേവനമല്ല, സാമൂഹിക പ്രതിബദ്ധതയുമല്ല. ടൌണിലിറങ്ങിയപ്പോൾ അല്പം മദ്യം കഴിക്കണമെന്ന് തോന്നി. ലഹരി അകത്തായപ്പോൾ പിന്നെ ഉത്സവ ലഹരിയായി. കണ്ണിൽ കണ്ട ഓട നീന്തൽക്കുളമാക്കി. ഷർട്ടൂരി വെച്ച് ഓടയ്ക്കകത്തേക്ക് ഇറങ്ങി നീന്തി തുടിച്ചു. കാഴ്ചക്കാർ കൂടിയതോടെ അടിത്തട്ടിലെ ഖനികളെല്ലാം പുറത്തായി. മുങ്ങാംകുഴിയിട്ട് മാലിന്യമെല്ലാം പുറത്തെത്തിച്ചു. സംസ്ഥാന സർക്കാർ മദ്യനിരോധനത്തിന് ആദ്യ ചുവടുവെച്ച ദിവസം സന്ധ്യയോടെ പത്തനാപുരം ടൌണിലാണ് പ്രകടനം. കാഴ്ചക്കാർ കൂടുകയും മൊബൈൽ ക്യാമറയിലെ ഫ്ളാഷുകൾ മിന്നുകയും ചെയ്തതോടെ ഇയാൾ ലഹരി ആവേശമാക്കി. പട്ടണത്തിലെ ഓടമാലിന്യത്തിന്റെ ദുർഗന്ധം കാരണം മൂക്കുപൊത്താതെ നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് മലിനജലത്തിൽ യുവാവിന്റെ അന്ത്യനീരാട്ട്. കണ്ടവർ മൂക്കത്ത് വിരൽ വെച്ച് അന്തം വിട്ടുനിന്നു. ഓടയിൽ കുടുങ്ങി ഇയാളുടെ ജീവൻ അപകടത്തിലായേക്കുമെന്ന് കരുതി കരയിൽ നിന്നവർ വിരട്ടിയപ്പോഴാണ് ഇതിയാൻ കരയ്ക്ക് കയറിയത്. നിലത്തുറയ്ക്കാത്ത കാലുകളിൽ ചുവട് വെച്ചതോടെ പലപ്പോഴും നിലം പതിച്ചു. പിന്നെ വാഹനങ്ങൾ ചീറിപ്പായുന്ന പട്ടണത്തിലൂടെ മദ്യലഹരിയുടെ പ്രകടനങ്ങൾ തുടർന്നു. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. അച്ചൻകോവിലിൽ വനം വകുപ്പ് കരാറുകാരൻ അനിശ്ചിതകാല നിരാഹാര സമരത്തിനൊരുങ്ങുന്നു. ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസിന് മുന്നിൽ തുടരുന്ന ഒറ്റയാൾ സത്യാഗ്രഹം 17 നാൾ പിന്നിട്ടു. അനുകൂല നടപടി സ്വീകരിക്കാത്ത പശ്ചാത്തലത്തിലാണ് സമരം ശക്തമാക്കാൻ തീരുമാനിച്ചത്. സഹകരാറുകാരൻ പുനലൂരിൽ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. അച്ചൻകോവിൽ ഫോറസ്റ്റ് ഡിവിഷനിലെ കൂപ്പുകളിൽ അന്തിമവെട്ട് ജോലികൾ കരാറെടുത്ത് പൂർത്തീകരിച്ച കോൺട്രാക്ടർ വി അച്ചൻകുഞ്ഞ് ഈ മാസം 6 മുതലാണ് ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല സത്യഗ്രഹ സമരം ആരംഭിച്ചത്. പൂർത്തിയാക്കിയ ജോലികൾക്ക് സമയബന്ധിതമായി ബില്ലുകൾ മാറി നൽകിയില്ല. മാത്രമല്ല ജോലിയുടെ ടിമ്പർ വർക്കുകൾക്ക് അനുവദിച്ച തുക മറ്റ് കൺവീനർമാർക്ക് നൽകുകയും ചെയ്തു. പൂർത്തിയാക്കിയ ജോലികളുടെ തുക നൽകാതെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തുടർച്ചയായി തടസ്സവാദങ്ങൾ ഉന്നയിച്ചതോടെ കരാറുകാരന് സാമ്പത്തികമായും മാനസികമായും ബുദ്ധിമുട്ട് നേരിട്ടു. ഇതിനെ തുടർന്നാണ് സത്യഗ്രഹ സമരം ആരംഭിച്ചത്. എന്നാൽ സമരം 17 നാൾ പിന്നിടുമ്പോഴും ഇത് സംബന്ധിച്ച് വനം വകുപ്പ് മന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകിയിട്ടും അനുകൂല നിലപാടുണ്ടായില്ല. ഈ സാഹചര്യത്തിലാണ് സമരം ശക്തമാക്കുന്നത്. 25 മുതൽ വി അച്ചൻകുഞ്ഞ് നിരാഹാര സത്യാഗ്രഹ സമരം തുടങ്ങുമെന്ന് സഹകരാറുകാരൻ സാനു ധർമ്മരാജ് പുനലൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 25/8/2014 മുതൽ ഈ സത്യാഗ്രഹം നിരാഹാര സത്യാഗ്രഹത്തിലേക്ക് മാറുകയാണ്. 35% തുകയ്ക്ക് കരാർ ഏറ്റെടുത്ത് കൂപ്പുജോലികൾ തങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. മഴ കാരണം 2 കൂപ്പുകളിലെ ജോലി മാറ്റിവെച്ചു. 37 ലക്ഷം രൂപയ്ക്ക് ടെൻഡർ എടുത്ത് പൂർത്തിയാക്കിയ മണലാർ റേഞ്ചിലെ ജോലികൾക്ക് വെറും 19,000 രൂപ മാത്രമാണ് വനം വകുപ്പ് അധികൃതർ ഇതുവരെ ലഭ്യമാക്കിയിട്ടുള്ളതെന്ന് സാനു ധർമ്മരാജ് പറഞ്ഞു. 5 ക്ലിയർ ഫില്ലിംഗ് കൂപ്പുകളുടെ ടെൻഡർ ഏറ്റെടുക്കുകയും ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നടന്ന ടെൻഡറിൽ 100% വരെയാണ് ഏറ്റവും മറ്റുള്ളവർ രേഖപ്പെടുത്തുന്നത്. ഞാൻ 35% വിവരമാണ് ഈ കൂപ്പുകൾ ഏറ്റെടുക്കുന്നത്. എല്ലാ കൂപ്പുകളുടെയും പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടുള്ളതും എന്നാൽ അവിടുത്തെ കാലാവസ്ഥാ വ്യതിയാനം മൂലം ചില കൂപ്പുകളുടെ 2 കൂപ്പുകളുടെ പ്രവർത്തനത്തിന് എക്സ്റ്റൻഷൻ ആവശ്യമായി വന്നിട്ടുള്ളതുമാണ്. എന്നാൽ ഈ സാഹചര്യത്തിൽ മണലാർ 1972 ക്ലിയർ ഫില്ലിംഗ് കൂപ്പുകളുടെ പ്രവൃത്തികൾ നടപ്പിലാക്കുന്നതിന് കാലതാമസം നേരിടുകയും കാല എക്സ്റ്റൻഷൻ മുഖാന്തരം
ഈ പ്രവൃത്തി പുനരാരംഭിച്ചിട്ടുള്ളതുമായിരുന്നു. ഈ പ്രവൃത്തികളുടെ ആകെ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് 37 ലക്ഷം രൂപയാണ്. ഈ 37 ലക്ഷം രൂപയിൽ നിന്ന് എന്നിൽ നിന്നും പിഴയായി ഈടാക്കിയിരിക്കുന്നത് 19 ലക്ഷം രൂപയാണ്. ഇന്ന് വരെ ഈ 37 ലക്ഷം രൂപയുടെ കൂപ്പ് നടപ്പിലാക്കി പൂർത്തീകരിച്ച് നൽകിയിട്ടുള്ള എനിക്ക് ആകെ അവിടുന്ന് ലഭ്യമായിട്ടുള്ളത് 19,000 രൂപ മാത്രമായുള്ള ചെക്കാണ് ലഭ്യമായിട്ടുള്ളത്. മാത്രമല്ല ഈ ജോലിക്ക് 5,58,000 രൂപ വനം വകുപ്പ് പിഴയിട്ടിരുന്നു. ഈ പിഴത്തുക ആദ്യം മറ്റൊരു 22 ലക്ഷത്തിന്റെ ബില്ലിൽ ഈടാക്കിയിരുന്നു. എന്നാൽ ഇതേ പിഴത്തുക മറ്റൊരു ബില്ലിൽ നിന്നും അധികൃതർ വീണ്ടും ഈടാക്കിയെന്ന് സാനുധർമ്മരാജ് ചൂണ്ടിക്കാട്ടുന്നു. ഇത് സംബന്ധിച്ച് DFOയ്ക്ക് പരാതി നൽകിയിരുന്നു. പിഴ ചുമത്താനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയ മഹസർ ശരിയല്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി. ഇതിനെ തുടർന്ന് നടന്ന മഹസർ പുനഃപരിശോധനയിൽ 6,360 മരങ്ങളിൽ മരമൊന്നിന് 600 രൂപ വീതം പിഴ ചുമത്തിയ നടപടി ശരിയല്ലെന്ന് വ്യക്തമായി. സാഹചര്യത്തെക്കുറിച്ച് ആദ്യത്തെ മാസം തയ്യാറാക്കിയത് ശരിയല്ല എന്ന് കാണിച്ച് ഞാൻ ബഹുമാന സെക്ഷൻ ഫോർസ് ഓഫീസർക്കും എന്റെ കോൺട്രാക്ടർ അച്ഛൻ കുഞ്ഞി പരാതി നൽകുകയും ഈ പരാതി പുനഃപരിശോധിക്കുന്നതിന് റേഞ്ച് ഓഫീസർക്ക് അദ്ദേഹം നിർദ്ദേശം നൽകുകയും ചെയ്തു. ഈ നിർദ്ദേശപ്രകാരം റേഞ്ച് ഓഫീസർ കൂട്ടുപരിശോധിച്ച് പ്രീമാസ്റ്റർ തയ്യാറാക്കിയപ്പോൾ 1,360 മരങ്ങൾക്ക് എന്നിൽ നിന്നും 600 രൂപ വീതം പിഴ ഈടാക്കിയത് ശരിയായ രീതിയിലല്ല എന്നും ഈ മരങ്ങളെല്ലാം തന്നെ മുറിച്ച് അതിൻ്റെ ഇടവണ്ണം എടുക്കുന്ന തരത്തിൽ സെൻട്രൽ ഭാഗം ഒരുക്കി ലോഡ് കയറ്റുന്നതിനും ലോഡ് കയറ്റിയാൽ റോഡുകൾ പണിത് ഡിപ്പോയിൽ ഇറക്കുന്നതിനും സജ്ജമാക്കിയിട്ടുള്ള രീതിയിൽ വനത്തിനകത്ത് കാണപ്പെടുന്നുണ്ട് എന്ന് കൃത്യമായും മാസറിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. മാത്രമല്ല ഫോറസ്റ്റ് റേഞ്ച് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയെ തുടർന്നാണ് കരാറുകാരനെ പിഴ ചുമത്തിയതെന്നും കണ്ടെത്തിയിരുന്നു. മഹസർ തയ്യാറാക്കുമ്പോൾ കോൺട്രാക്ടറുടെ ഒപ്പുവേണമെന്ന മാനദണ്ഡവും കോൺട്രാക്ടർക്കൊപ്പം പരിശോധന നടത്തണമെന്ന കാര്യവും ഇവിടെ പരിഗണിക്കപ്പെട്ടിട്ടില്ല. കോൺട്രാക്ടറെ വിളിച്ച് സൈറ്റിൽ കൊണ്ടുപോയി ബോധ്യപ്പെടുത്തി മാത്രമേ മഹസർ തയ്യാറാക്കാമെന്ന് നിലവിലെ വ്യവസ്ഥയുണ്ട്. അതറിയാതെ അത് ചെയ്യാതെയാണ് കോൺട്രാക്ടർ ഒപ്പിടാത്ത ഒരു മഹസർ ഡിവിഷനിൽ ചെല്ലുകയും എന്നാൽ എല്ലാവിധ നിയമങ്ങളും നോക്കി നടപ്പിലാക്കുന്ന സെക്ഷൻ ക്ലർക്ക് കോൺട്രാക്ടർ ഒപ്പിടാത്ത മഹസർ വെച്ച് തന്നെ അതിന്റെ പിഴ ഈടാക്കി ചെല്ലാൻ എന്റെ പേരിൽ അയച്ചേരുകയാണ് ചെയ്തത്. തനിക്ക് 19 ലക്ഷം രൂപ പിഴ ചുമത്തിയ സംഭവം സെക്ഷൻ ക്ലർക്കിന്റെയും സൂപ്രണ്ടിന്റെയും ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും കരാറുകാരൻ ചൂണ്ടിക്കാട്ടുന്നു. അത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു. ഒപ്പിടാത്ത ഒരു മഹസർ ചെന്നാൽ സെക്ഷനിൽ നിന്നും അല്ലെങ്കിൽ അത് മടക്കി അയക്കുകയോ കോൺട്രാക്ടറെ കൊണ്ട് ഒപ്പിടിക്കുകയോ ചെയ്യുകയാണ് യഥാർത്ഥ പദവി. ഇത് ലംഘിച്ചുകൊണ്ട് ഏകദേശം 19 ലക്ഷത്തിനധികം രൂപ എനിക്ക് പിഴ വരുന്ന തരത്തിലുള്ള മഹസറും പേപ്പർ വർക്കുകളുമാണ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ ഓഫീസിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇതിന് നേതൃത്വം കൊടുത്ത അവിടുത്തെ സെക്ഷൻ ക്ലർക്കും അവിടുത്തെ സൂപ്രണ്ടുമാണ്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കരാറുകാരോട് കാട്ടുന്ന ഇത്തരം ദ്രോഹ നടപടികൾ തുടർന്നതോടെയാണ് കരാറുകാർ ജീവൻ മരണ സമരത്തിന് തയ്യാറെടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ പുനലൂർ. പുനലൂരിൽ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നു. നഗരസഭയുടെ അടിയന്തര കൌൺസിൽ യോഗമാണ് ശുചീകരണ പ്രവർത്തനങ്ങളുടെ പദ്ധതികൾക്ക് അംഗീകാരം നൽകിയത്. നഗരസഭാ ഉപാധ്യക്ഷൻ എസ് ബിജുവാണ് പുനലൂരിൽ ഇക്കാര്യം അറിയിച്ചത്. നഗരസഭാ പ്രദേശത്തെ റോഡ് വശങ്ങളിലെ കാടുകൾ നീക്കിയും ഓടകൾ വൃത്തിയാക്കിയുമാണ് മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കുക. വെള്ളിയാഴ്ച ചേർന്ന അടിയന്തര കൌൺസിൽ യോഗമാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകിയത്. ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി ഓരോ വാർഡുകളിലും 25,000 രൂപ വീതം അനുവദിക്കും. ശുചിത്വ മിഷന്റെ 10,000 രൂപയും നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ നിന്നുള്ള 10,000 ഓൺ ഫണ്ടിൽ നിന്ന് 5,000 രൂപ വീതവുമാണ് ഇതിനായി വിനിയോഗിക്കുക. പദ്ധതി നടത്തിപ്പിനായി വാർഡുകൾ തോറും പ്രത്യേക സമിതി പ്രവർത്തിക്കും. വാർഡുതല കൺവീനർമാരുടെ പേരിലാകും തുക അനുവദിക്കുക. ചില വാർഡുകളിൽ തൊഴിലുറപ്പ് തൊഴിലാളികളാകും ശുചീകരണ ജോലികൾ നിർവഹിക്കുക. മറ്റു ചില വാർഡുകളിൽ യന്ത്രസഹായത്തോടെയും മറ്റു സ്ഥലങ്ങളിൽ സൌജന്യ സേവനമായും പദ്ധതി നടപ്പിലാക്കും. ശുചീകരണത്തിന് ചെലവഴിക്കാത്ത തുക നഗരസഭയിലെ നിർധന രോഗികളുടെ ചികിത്സയ്ക്കായി കൈമാറും. ഓണത്തിന് മുൻപ് പദ്ധതി നടപ്പിലാക്കുമെന്ന് നഗരസഭാ ഉപാധ്യക്ഷൻ എസ് ബിജു അറിയിച്ചു. മഴക്കാലമായതോടെ നമ്മുടെ നഗരസഭാ പ്രദേശത്തെ മിക്ക റോഡുകളും കാടുമൂടിയ അവസ്ഥയിലാണ് എന്ന് മാത്രമല്ല ഓടകളെല്ലാം മണ്ണ് വീണ് മൂടിയ അവസ്ഥയിലാണ്. ഈ സാഹചര്യത്തിൽ കേരള ശുചിത്വ മിഷന്റെ 10,000 രൂപ കാടിച്ചെത്തി പറിക്കുന്നതിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാടുകൾ നീക്കം ചെയ്യുന്നതിനു വേണ്ടി പുനലൂർ നഗരസഭ 2014-15 വാർഷിക പദ്ധതിയിൽ 10,000 രൂപ വീതം ഒരു വാർഡിന് വച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓൺ ഫണ്ടിൽ നിന്ന് 5,000 രൂപ കൂടി എടുത്തുകൊണ്ട് ഒരു വാർഡിൽ അത്യാവശ്യം കാടുകൾ നീക്കം ചെയ്യുന്നതിനും ഓടകൾ ശുചിയാക്കുന്നതിനും വേണ്ടി അനുവദിക്കുന്നതിന് ഇന്ന് ചേർന്ന അടിയന്തര കൌൺസിൽ യോഗം തീരുമാനിച്ചു.
ആ 25,000 രൂപ വാർഡുകളിൽ വിനിയോഗിക്കുന്നതിന് പ്രത്യേകമായ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. കൺവീനർമാരെ തെരഞ്ഞെടുത്ത ആ കൺവീനർമാരുടെ പേരിലാണ് ഈ ശുചിത്വ മിഷന്റെ തുകയും അതുപോലെ തന്നെ പ്ലാൻ ഫണ്ടും ചെക്ക് മാറി വരുന്നത്. ആ തുക വിനിയോഗിച്ച് ഓരോ വാർഡിലെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് ആ പണം വിനിയോഗിക്കുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ചില വാർഡുകളിൽ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ആ ജോലി ചെയ്യുന്നത്. ചില വാർഡുകളിൽ സന്നദ്ധ സംഘടനകൾ സൗജന്യമായി ചെയ്തിട്ട് ഈ തുക എടുത്ത് നിർദ്ധനരായ രോഗികളെ സഹായിക്കുക, അങ്ങനെ ചില വാർഡുകളിൽ ചെലവഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റ് ചില വാർഡുകളിൽ യന്ത്രങ്ങൾ ഉപയോഗിച്ച് കട നീക്കം ചെയ്യാൻ, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഓരോ വാർഡിലെയും സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് ആ ഫണ്ട് വിനിയോഗിക്കുന്നത്. ഈ പ്രവർത്തനങ്ങളിൽ സന്നദ്ധരായിട്ടുള്ള മനുഷ്യർ, ഈ പ്രദേശത്തെ ജനങ്ങൾ അവരുടെ അധ്വാനം കൂടി ഈ കാര്യത്തിൽ സംഭാവന ചെയ്തുകൊണ്ട് സഹകരിക്കണം. ഓരോ വീടുകളുടെയും മുൻവശം ഉള്ള ഭാഗമൊക്കെ അവരവർ തന്നെ കുറച്ച് ചെത്ത് വൃത്തിയാക്കുകയും ഓടകൾ തെളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് എല്ലാ പൊതുജനങ്ങളുടെ സംഭാവന കൂടി ചേർത്ത് ഈ പ്രവർത്തനം മെച്ചപ്പെട്ട നിലയിൽ ഒരു ഉത്സവാന്തരീക്ഷത്തിൽ നഗരസഭാ പ്രദേശത്ത് ആകമാനം നിർവഹിക്കാൻ കഴിയണം. അങ്ങനെ മാവേലിയെ എല്ലാവിധ ഭംഗിയോടും കൂടി നമ്മുടെ നാട്ടിലേക്ക് സ്വീകരിക്കാം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ശുചീകരണ പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങളുടെ സന്നദ്ധ സേവനം ഉണ്ടാകണമെന്നും നഗരസഭാ അധികൃതർ അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പുനലൂർ. ലഹരിക്കെതിരെ യുവശക്തി ഉയരണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി ആർ മഹേഷ് അഭിപ്രായപ്പെട്ടു. പുനലൂരിൽ യൂത്ത് കോൺഗ്രസിന്റെ ഇന്ദിരാഗാന്ധി രക്തദാന സേന രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാർ വിഷയത്തിൽ ഇടത് യുവജന സംഘടനകൾ ഇപ്പോഴും മൌനം പാലിക്കുകയാണ്. ഇവരുടെ ഇരട്ടത്താപ നയം ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. യുവജനങ്ങളെ സംഘടിപ്പിച്ച് സമൂഹത്തെ ഉന്നതിയിലേക്ക് നയിക്കുവാൻ യൂത്ത് കോൺഗ്രസിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ആരും ഇല്ല. ഇപ്പൊ 200 രൂപ എന്ന് പറയാം. അപ്പൊ ഇനിയിവിടെ ആരും കാണുന്നില്ല. ഇപ്പൊ കേരളം ഒട്ടുക്ക് ഒരു അഭിപ്രായം ചെറുപ്പക്കാരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, പൊതുസമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അഭിപ്രായമില്ലാത്ത ഒരു യുവജന പ്രസ്ഥാനമായും ഡിവൈഎഫ് മാറിയിരിക്കുക. യൂത്ത് കോൺഗ്രസ് അസംബ്ലി പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി എസ് സി സഞ്ജയ് ഖാൻ, പാർലമെന്റ് പ്രസിഡന്റ് എസ് ജെ പ്രേംരാജ്, എസ് എസ് ശരത്കുമാർ, സഞ്ജു ബുഖാരി, സി വിജയകുമാർ, സനൽകുമാർ, ജി ജയപ്രകാശ്, സാബു അലക്സ്, നെട്ടയം സുജി, അഭിലാഷ് ചിത്ര, ഒമേഗ രാജൻ, അജീഷ്, മാരംകോട് സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. സിപിഐ വിട്ട് യൂത്ത് കോൺഗ്രസിലേക്ക് വന്ന മുൻ സിപിഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രജിരാജനും സഹപ്രവർത്തകർക്കും ചടങ്ങിൽ സ്വീകരണം നൽകി. ഇന്ദിരാഗാന്ധി രക്തദാന സേനയിലൂടെ 1,000 പേരുടെ രക്തദാന ഡയറക്ടറി രൂപീകരിച്ചിട്ടുണ്ട്. രക്തം ആവശ്യമുള്ളവർക്ക് യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ രക്തദാന സേനയുടെ സഹായം ലഭ്യമാകും. ന്യൂസ് ബ്യൂറോ പുനലൂർ. കേരള ജേർണലിസ്റ്റ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊട്ടാരക്കരയിൽ പ്രവർത്തക യോഗം ചേർന്നു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ആർ തുളസീധരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. വ്യാഴാഴ്ച രാവിലെ 11 കൊട്ടാരക്കര പ്രസ് ക്ലബ്ബിൽ നടന്ന യോഗം കേരള ജേർണലിസ്റ്റ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ആർ തുളസീധരൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി കെ ശശികുമാർ സ്വാഗതം പറഞ്ഞു. ജേർണലിസ്റ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ ദ്വിദിന ക്യാമ്പുകൾ സംഘടിപ്പിക്കാനും യോഗം തീരുമാനിച്ചു. പ്രാദേശിക മാധ്യമപ്രവർത്തകരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി സംഘടനാ ശക്തി മെച്ചപ്പെടുത്തണമെന്നും വിവിധ സ്ഥലങ്ങളിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് യൂണിയന് കരുത്തേകുമെന്നും യോഗം വിലയിരുത്തി. ജില്ലാ കമ്മിറ്റി അംഗം പ്രഭുകുമാർ, ജില്ലാ ട്രഷറർ സുനിൽകുമാർ, മാധ്യമപ്രവർത്തകരായ സുരേഷ് കുമാർ, പി അഭിലാഷ്, ആർ രാജേഷ്, ജോൺ ഹാബേൽ, വിഷ്ണു ഗംഗാധരൻ, പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തോരാതെ പെയ്ത മഴയിൽ പുനലൂരിൽ മണ്ണിടിച്ചിൽ. കോമളം കുന്നിൽ മൺതിട്ടയിടിഞ്ഞ് വീട് തകർന്നു. വീട്ടുകാർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ലക്ഷങ്ങളുടെ നഷ്ടം. കൊട്ടാരക്കര നെടുമൺകാവ് മാലയിൽ മലപ്പത്തൂർ പാറയിൽ എംസാന്റ് ക്രഷർ ഫാക്ടറിക്ക് ഖനനം നടത്താനുള്ള അനുമതി നൽകിയ നടപടിക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കൊട്ടാരക്കര താലൂക്ക് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. ലഹരിക്കെതിരെ യുവശക്തി ഉയരണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി ആർ മഹേഷ്. ന്യൂസ് ബുള്ളറിൻ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും വെബ്സൈറ്റ് www.livewartha.com സന്ദർശിക്കുക. നമസ്കാരം.